കുട്ടികളെ, ഇന്ന് തിരുവാതിരയല്ലേ? ധനുമാസത്തിലെ മഞ്ഞ് പെയ്യണ രാത്രിയിൽ 12 മണിയാവുമ്പോൾ കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ചില വിഭാഗക്കാരൊക്കെ ഉണ്ട്, ചെയ്യണവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. നടുമുറ്റത്ത്, അതായത് ആകാശം കാണണം, നടുമുറ്റമില്ലാത്തവരും മുറ്റത്ത്, ഉമ്മറത്തെ മുറ്റത്തോ എവിടെയെങ്കിലും വിളക്കൊക്കെ കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിൽ കറുക, ചെറുപുള മുതലായിട്ടുള്ള ദശപുഷ്പം വെച്ച്, പിന്നെ അടയ്ക്കാമണിയൻ എന്നുള്ള ചെടിയും പാതിരാപ്പൂവ്, അത് കൊടുവേലിയാണ്, അതിൽ ചുമന്ന പൂവുണ്ടാവും, തിരുവാതിരയുടെ അന്ന് പേര് പറയാറില്ല, പാതിരാപ്പൂവ് എന്ന് പറയുക, അതൊക്കെ വെച്ച് പിന്നെ ചില ചടങ്ങൊക്കെ ഉണ്ടതിന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പാട്ട് പാടും, മംഗലാതിര എന്നാണ് പാട്ടിൻ്റെ പേര്. ആ പാട്ട് എന്തറിയോ, ഒരു കഥയാണ്, ഒരു പണ്ട് നടന്നൊരു കഥയാണ്. ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിക്ക് പാർവതിയെ നല്ല ഇഷ്ടമാണ്. പാർവതി ദേവി കൂട്ടുകാരിയെ മാതിരിയാണ്, എന്നും കുളിച്ച് പാർവതിക്ക് പൂജിക്കും. പിന്നെ എന്താണ്, പാർവതി ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പൂജിക്കും. അപ്പോൾ പാർവതിക്കും അതെ കൂട്ടുകാരിമാരെ ഈ കുട്ടിയെ നല്ല ഇഷ്ടം, അങ്ങടും ഇങ്ങടും. അപ്പോൾ ഈ കൂട്ടുകാരാകുമ്പോൾ കണ്ടിട്ട് ഒപ്പം കളിക്കുകയൊക്കെ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ, അങ്ങനെ അല്ലാണ്ടേ ആവാട്ടോ. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് ടീച്ചർ മുത്തശ്ശിമ പറയാറില്ലേ. എന്നിട്ട് ഈ കുട്ടിക്ക് വിവാഹപ്രായമായി. അപ്പോൾ നല്ലൊരാൾ വന്നിട്ട് ഈ കുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷേ എന്താ ചെയ്യുക, വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ വിവാഹം കഴിച്ച ആളെ മരിച്ചു. എല്ലാവരും അയ്യോ കഷ്ടം കഷ്ടം കഷ്ടേ എന്ന് പറഞ്ഞു. ആ കുട്ടി ബോധം കെട്ട് വീണു. അപ്പോൾ ഈ കുട്ടിയുടെ ഗൃഹത്തു നിന്നുള്ള നിലവിളി കൈലാസത്തിൽ കേട്ടു. ഇപ്പം നിങ്ങൾ ചോദിക്കും, അയ്യാ ഒരു വീട്ടിൽ, ഭൂമിയിലൊരു വീട്ടിൽ നിലവിളിച്ചാൽ അത് ആ മലയുടെ മുകളിൽ കൈലാസത്തിൻ്റെ മുകളിൽ കേൾക്കുകയല്ലേ? കുട്ടികളെ, കഥയിൽ ചോദ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് അപ്പോൾ പാർവതി എന്താ ചെയ്യണറിയോ, നല്ല സന്തോഷമായിട്ട് കൂട്ടുകാരുടെ കൂടെ മുല്ലപ്പൂവും ഒക്കെ പൂക്കളൊക്കെ തലയിൽ ചൂടാൻ, തലമുടി അലങ്കരിക്കുക. ഈ നെലോളി കേട്ടില്ലേ, എവിടുന്ന് ഈ നെലോളി? ശ്രദ്ധിച്ചപ്പോൾ പാർവതി ദേവിയല്ലേ, നമുക്ക് തന്നെ അടുത്തു നിന്നൊക്കെ ഏതാ എന്നെ നിൽക്കുന്നതാണ് നമ്മൾ പറയില്ലേ. പാർവതി ദേവിക്ക് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഇതാ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ്. എന്താപ്പോൾ അത്? ഒന്നും കൂടി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഭർത്താവ് ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ഭർത്താവ് ഇതാ മരിച്ചു. അപ്പം അങ്ങോട്ട് പാർവതിക്ക് സങ്കടം സഹിക്കാൻ വയ്യണ്ട കേട്ടോ. ആ ചൂടാനെടുത്ത മാലയൊക്കെ അവിടെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് വേഗം ഭർത്താവിൻ്റെ അടുത്ത് വന്നു, ശിവൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ശിവനോട് പറഞ്ഞു, കേട്ടില്ലേ ഇതൊക്കെ? അപ്പം എന്ത്, ഒന്നും അറിയാത്ത മട്ടല്ലേ ശിവൻ. എന്താ പാർവതി, എന്താ അങ്ങനെ വിഷമിച്ചിട്ട് വരണേ? അപ്പം പാർവതി പറയാ, എന്താ ഒന്നും അറിയാത്ത മാതിരി പറയണേ? ഏയ് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്തുണ്ടായി പറയൂ. അതെ, എൻ്റെ കൂട്ടുകാരി, ആ നല്ല, ഞാൻ പറയാറില്ലേ ആ നല്ല കുട്ടി, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. ഇന്നിതാ ആ കാലം വന്നിട്ടേ ആ ഭർത്താവിനെ കൊണ്ടുപോയി. എനിക്കിനി പറ്റില്ല കേട്ടോ ഇത് സഹിക്കാൻ. എൻ്റെ കൂട്ടുകാരി ഇന്ന് വിധവകളുടെ മട്ടിലെ താലി ചരടൊക്കെ അഴിച്ചിടുച്ചാൽ ഞാനും അഴിച്ചിടും കേട്ടോ എൻ്റെ താലിയും. പിന്നെ എൻ്റെ കൂട്ടുകാരി വിധവകളുടെ മാതിരി പണ്ട് അങ്ങനെയാണ് ആഭരണമൊക്കെ കളയും, ഭർത്താവ് മരിച്ചാൽ ഉപേക്ഷിക്കും. കളയച്ചാൽ കാട്ടിൽ കളയൊന്നുമില്ല, വേറെ ആൾക്കാർ എടുക്കും അത്. വളയൊക്കെ എൻ്റെ കൂട്ടുകാരി വളയൊക്കെ ഉപേക്ഷിക്കുച്ചാൽ ഞാനും എൻ്റെ വളയൊക്കെ ഉപേക്ഷിക്കും. ഇനി ഞാൻ വളയിടുകയില്ല, അങ്ങ് എത്ര പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വളയിടില്ല. എൻ്റെ കൂട്ടുകാരി ഇന്ന് മുതൽ ഈറൻ, അത് രാവിലെ കുറേനേരം വിധവകൾക്ക് അങ്ങനെയുണ്ട് ഈറൻ ഉടുത്തിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യാണ്ട്, ഈറനാണ് ഉടുക്കണ വെച്ചാൽ ഞാനും ഇനി ഈറനെ ഉടുക്കുള്ളൂ. എൻ്റെ കൂട്ടുകാരി ഇനി മുതൽ നിലത്ത് എന്താണ് തലമുടി കെട്ടില്ല, തലമുടി പിന്നെ വെട്ടും ചിലവരേ വിധവകൾ തലമുടി നിലത്തിടും വിചാരിക്കും, ഞാനും എൻ്റെ തലമുടി നിലത്തിടും, ഞാനും തലമുടി വെട്ടും എന്നർത്ഥം.
എൻ്റെ കൂട്ടുകാർ ഇനി മുതൽ പായയിലാ കിടക്കണം വിചാരിക്കൂ, ഞാൻ ഇനി മുതൽ പായയിലേ കിടക്കുള്ളൂ, നല്ല കിടക്കയിലൊന്നും കിടക്കില്ല. എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇന്ന് മുതൽ അവളുടെ ഒപ്പം ഇല്ല വെച്ചാൽ ഞാനും ഇനി ഭഗവാന്റെ ഒപ്പം ഇരിക്കില്ല കേട്ടോ, എനിക്കും ഇനി ഭർത്താവ് വേണ്ട. അതാ കേട്ടില്ലേ, ശിവന് ഇത്തിരി വിഷമമായി കേട്ടോ. എന്താ ഇനി മുതൽ എന്നെ വേണ്ടെന്നാ പറയണ ഭാര്യ? അതെ, സ്ത്രീകളുടെ വാക്കിന് ശക്തിയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല വെറുതെ വിചാരിക്കുക. അത് കേട്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ആ കണ്ണൊക്കെ മിഴിച്ചു. എന്നിട്ട് ആ യമധർമ്മരാജാവിൻ്റെ രാജധാനിയിലേക്ക്, എന്താ അതിൻ്റെ പേരറിയോ, സംയമനി, സംയമനിയിലേക്ക് വന്ന് അങ്ങോട്ട് നോക്കി. ആ നോട്ടം അങ്ങോട്ട് കണ്ടു ആരേ, കാലൻ. കാലന് പേടിയായി, ഇതാ ശിവഭഗവാൻ നോക്കണു. അതേ, ആ മൂന്നാം തൃക്കണ്ണ അങ്ങോട്ട് തുറന്നാണ്ടല്ലോ, കാമദേവനെ ചുട്ടരിച്ച കണ്ണാണത്, അത് തുറന്നാലപ്പോൾ മനസ്സിലായി കാര്യം. കാലന് വേഗം പേടിച്ചിട്ട് എന്ത് ചെയ്തു അറിയോ, ഒരു എരിക്കിൻ്റെ ഇല എടുത്തു, ഒരു മരമാണ് എരിക്ക്, എന്താണ് പൂവൊക്കെ ഉണ്ടാവും, അതിൻ്റെ പൂവ് ഭഗവാന് വലിയ ഇഷ്ടമാണ് ശിവന്. എന്നിട്ട് അതിൻ്റെ ഇല എടുത്തിട്ട് അതിൽ ഈ ഇയാളുടെ ഈ ബ്രാഹ്മണൻ്റെ ജീവനെ വെച്ചു. എന്നിട്ട് കൊന്നയുടെ ഇല കൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് വേഗം വന്ന് ഭഗവാന്റെ മുമ്പിൽ കാഴ്ച വെച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാ പാർവതി എടുത്തോളൂ, കൊണ്ടുപോയി കൊടുത്തോളൂ നിൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത്. വേഗം പാർവതി അതൊക്കെ എടുത്തു, കൂട്ടുകാരൊക്കെ കൂടി തോഴിമാരൊക്കെ കൂടി ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഈ പെൺകുട്ടി അവിടെ എത്തിയപ്പോൾ എന്താ, പെൺകുട്ടി ബോധം കെട്ട് കിടക്കുക. വേഗം അവളെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ജീവനെ ആ ബ്രാഹ്മണൻ്റെ ശരീരത്തിലേക്ക് വെച്ചപ്പോൾ അയാൾ ഉറങ്ങിക്കിടക്കണ ആൾ നീട്ടിരുന്ന മാതിരി ഉണന്ന് എണീട്ടിരുന്നു. അയ്യ എന്താ ഇവിടെയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നിട്ട് ഈ പാർവതീദേവി ഈ പെൺകുട്ടിയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് മുഖമൊക്കെ തുടച്ചു. അപ്പോൾ അവളും കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി, ഇതാ നിൻ്റെ ഭർത്താവിനെ കണ്ടോളൂ, ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഇനി നീ സുഖമായിട്ടിരുന്നോളൂ, ഭർത്താവിനൊന്നും പറ്റില്ല കേട്ടോ, സുഖമായിട്ടിരുന്ന് നിനക്ക് കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ, ഭർത്താവും കുട്ടികളും ബന്ധുക്കളൊക്കെ ആയിട്ട് നീ സുഖമായിട്ടിരുന്നോളൂ കേട്ടോ, നിനക്ക് വല്ല ദുഃഖം വരാൻ ഞാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ശ്രീ പാർവതീദേവി കൈലാസത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് കഥ. ഈ പാട്ട് പാടും രാത്രി 12 മണിക്ക് മംഗലാതിര പാടും, ശിവരാത്രി നോൽമ്പ് നോൽക്കണവർ. അപ്പോൾ ഇത് നല്ലൊരു രസമുള്ള കഥ അല്ലേ. എന്തൊക്കെയാണതെന്ന് നമുക്ക് പഠിക്കാം. ആ കൂട്ടുകെട്ടിൻ്റെ നല്ല കൂട്ടുകാരിയെ കിട്ടിയാലത്തെ ഭഗവതി ആയാൽ എന്താ കൂട്ടുകാരിയെ പോലെയാണ്. അപ്പോൾ കൂട്ടുകെട്ടിൻ്റെ മാഹാത്മ്യം, തൻ്റെ കൂട്ടുകാരിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഭഗവതിക്കായാലും ഇരിക്കപ്രതി ഉണ്ടായില്ല. കൂട്ടുകെട്ടിൻ്റെ മാഹാത്മ്യം ഈ കഥയെന്ന് നമുക്ക് പഠിക്കാം. പിന്നെയോ, സ്ത്രീകളുടെ വാക്കിന് ശക്തി ഉണ്ട് കേട്ടോ, വിലയൊക്കെ ഉണ്ട് കേട്ടോ. സ്ത്രീകൾ വിചാരിച്ചാൽ ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്നും നമുക്ക് ഈ കഥയെന്ന് പഠിക്കാം അല്ലേ. നല്ല കഥയല്ലേ കുട്ടികളെ.